രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അധ്യായം 10 ഷേബാരാജ്ഞിയുടെ സന്ദർശനം. സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ഷേബാരാജ്ഞി അവനെ പരീക്ഷിക്കുവാൻ കുറേ കടങ്കഥകളുമായി വന്നു. ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രത്നങ്ങളുമായി വലിയൊരു പരിവാരത്തോടു കൂടിയാണ് അവൾ ജെറുസലേമിലെത്തിയത്. സോളമനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി. വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമൻ്റെ ജ്ഞാനം, അവൻ പണിയിച്ച ഭവനം, മേശയിലെ വിഭവങ്ങൾ, സേവകന്മാർക്കുള്ള പീഠങ്ങൾ, ഭൃത്യന്മാരുടെ പരിചരണം, അവരുടെ വേഷം, പാനപാത്രവാഹകർ, ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ഷേബാരാജ്ഞി അന്താളിച്ചുപോയി. അവൾ രാജാവിനോട് പറഞ്ഞു, അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എൻ്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം. നേരിൽ കാണുന്നതുവരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. യാഥാർത്ഥ്യത്തിൻ്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ. അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂടുകയും ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ. അങ്ങയിൽ പ്രസാദിച്ച് ഇസ്രായേലിൻ്റെ രാജസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങയെ രാജാവാക്കി. അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. ക്ഷേബാരാജ്ഞിയെ സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീടാരും സോളമന് കൊടുത്തിട്ടില്ല. ഓഫീറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമിൻ്റെ കപ്പലുകൾ ധാരാളം രത്നചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നു. രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലും കൊട്ടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പുരവും ഉണ്ടാക്കി. അത്തരം ചന്ദനം ഇന്നുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. രാജാവ് ഷേബാരാജ്ഞിക്ക് സമ്മാനമായി നൽകിയവയ്ക്ക് പുറമെ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി. അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി. സോളമന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം 666 താലന്താണ്. വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപകളും നൽകി കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം വേറെയും. സ്വർണം അടിച്ചുപരത്തി സോളമൻ രാജാവ് 200 വലിയ പരിചകളുണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ശെക്കൽ സ്വർണം ചിലവായി. സ്വർണം അടിച്ചുപരത്തി 300 പരിചകൾ കൂടി ഉണ്ടാക്കി. ഓരോന്നിനും 3 മീന സ്വർണം വേണ്ടി വന്നു. രാജാവ് ഇവ ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് വലിയൊരു ദന്തസിംഹാസനമുണ്ടാക്കി സ്വർണം പുതഞ്ഞു. അതിന് 6 പടികളുണ്ടായിരുന്നു. പിൻഭാഗത്ത് കാളക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്ത് 2 സിംഹങ്ങളും ഉണ്ടായിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങളെ നിർമ്മിച്ചു. ഇത്തരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമൻ രാജാവിൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു. ലെബനോൻ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും. സോളമൻ്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല. അതിനാൽ വെള്ളി കൊണ്ട് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല. കടലിൽ ഹീരാമിൻ്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർശിഷിലുള്ള കപ്പലുകളും ഉണ്ടായിരുന്നു. അവ 3 വർഷത്തിലൊരിക്കൽ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങുകൾ, മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു. ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കുവാൻ എല്ലാ ദേശക്കാരും അവൻ്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിര, കോവർക്കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു. സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു. തൻ്റെ 1400 രഥങ്ങൾക്കും 12,000 കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി. ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി. ദൈവദാരു ഷെഫലായിലെ അത്തിമരം പോലെ സമർത്ഥവുമാക്കി. ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു. രാജാവിൻ്റെ വ്യാപാരികൾ അവയെ കുവയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ഈജിപ്തിൽ രഥം 1 600 കുതിര 1 150 ശെക്കൽ വെള്ളിയായിരുന്നു വില. ഹിത്യരുടെയും സിറിയക്കാരുടെയും രാജാക്കന്മാർക്ക് രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു. സഭാപ്രസംഗകൻ അധ്യായം 7 വിവിധ ചിന്തകൾ.
മേൽത്തരം പരിമള തൈലത്താൽ സത്പേരും ജന്മദിനത്തേക്കാൾ മരണദിനവും ഉത്തമമാണ്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളും. ചിരിക്കുന്നതിനേക്കാൾ മേന്മ കരയുന്നതിലാണ്. അത് മുഖം മ്ലാനമാക്കുമെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകും. ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ്. മൂഢൻ്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും. ഭോഷൻ്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത്. കലത്തിനടിയിൽ ചുള്ളിവിറക് കിരുകിര കത്തുന്നതുപോലെയാണ് ഭോഷൻ്റെ ചിരി. ഇതും മിഥ്യ തന്നെ. മർദ്ദനം ജ്ഞാനിയെ ഭോഷനാക്കും. നിശ്ചയം കൈക്കൂലി മനസ്സിനെ ദുഷിപ്പിക്കുന്നു. ഏതിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ മെച്ചം. അഹങ്കാരിയേക്കാൾ ക്ഷമാശീലൻ ഉത്തമനാണ്. ക്ഷിപ്രകോപം അരുത്. കോപം ഭോഷൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞ കാലം ഇന്നത്തേക്കാൾ മെച്ചമായത് എങ്ങനെയെന്ന് ചോദിക്കരുത്. ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല ഈ ചോദ്യം. ജ്ഞാനം പിതൃസ്വത്ത് പോലെ ശ്രേഷ്ഠമാണ്. ജീവിക്കുന്നവർക്ക് അതുപകരിക്കും. ധനം പരിരക്ഷ നൽകുന്നതുപോലെ ജ്ഞാനവും പരിരക്ഷ നൽകുന്നു. ജ്ഞാനിയുടെ ജീവൻ രക്ഷിക്കും എന്നതിലാണ് ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കൂ. അവിടുന്ന് വളഞ്ഞതായി നിർമ്മിച്ചത് നേരെയാക്കാൻ ആർക്കു സാധിക്കും? സുഭിക്ഷതയിൽ സന്തോഷിക്കുക, വിപത്തിൽ പരിയാലോചിക്കുക. രണ്ടും ഒരുക്കിയത് ദൈവമാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു. നീതി നശിക്കുന്ന നീതിമാനുണ്ട്, തിന്മ ചെയ്തിട്ടും ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുമുണ്ട്. അമിത നീതിയോ അമിത ജ്ഞാനമോ അരുത്. നീ എന്തിന് നിന്നെ തന്നെ നശിപ്പിക്കുന്നു? പരമദുഷ്ടനോ മൂഢനോ ആകരുത്. കാലമെത്താതെ നീ മരിക്കുന്നതെന്തിന്? ഒന്നിൽ പിടിമുറക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവന് രണ്ടിലും വിജയം കിട്ടും. നഗരത്തിലെ 10 ഭരണാധിപന്മാരെക്കാൾ ശക്തി ജ്ഞാനം ജ്ഞാനിക്ക് പകർന്നു കൊടുക്കുന്നു. ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്ന് വരും. നീ തന്നെ പലപ്പോഴും അന്യരെ ശപിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം. ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജ്ഞാനിയായിരിക്കും. എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു. യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ്! ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും? ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചനബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ഭോഷത്വത്തിൻ്റെ ദുഷ്ടതയും ഭ്രാന്താകുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ പരിശ്രമിച്ചു. മരണത്തെക്കാൾ കയ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ്, കൈകൾ ചങ്ങലയും. ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും. എന്നാൽ പാപി അവളുടെ പിടിയിൽപ്പെടും. സഭാപ്രസംഗകൻ പറയുന്നു, എൻ്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു. അല്പാൽപമായി അറിഞ്ഞതിൻ്റെ ആകത്തുകയാണിത്. എൻ്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത്. 1000 ഒരുവനെ ഞാൻ പുരുഷനായി കണ്ടു, എന്നാൽ ഒരുവളെ സ്ത്രീയായി കണ്ടില്ല. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. 8 ജ്ഞാനിയും രാജാവും. ജ്ഞാനിയെപ്പോലെ ആരുണ്ട്? പൊരുളറിയുന്നവൻ ആരുണ്ട്? ജ്ഞാനം മുഖത്തെ പ്രശോഭിക്കുന്നു, പരുഷഭാവത്തെ അകറ്റുന്നു. ദൈവനാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് രാജകൽപ്പന പാലിക്കുക. അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക. യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ്. അവൻ്റെ വാക്ക് അന്തിമമാണ്. നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആര് മുതിരും? കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട്. ഭാവി അവന് അജ്ഞാതമാണ്. അത് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കുവാനോ ആർക്കു കഴിയും? യുദ്ധസേവനത്തിൽ നിന്ന് വിടുതൽ ഇല്ല. ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല. മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴിലുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത്.
ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ. ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ. ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവർ ശ്ലാഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതും മിഥ്യ തന്നെ. തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യമക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു. 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടൻ്റെ ഹൃദയം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു. നീചന് നന്മ കൈവരിക്കുകയില്ല. ജീവിതം നിഴൽ പോലെ നീട്ടാനും അവന് കഴിയുകയില്ല. കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത്. നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് അനുയോജിച്ച അനുഭവം ഉണ്ടാകുന്നു എന്നത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ്. ഇതും മിഥ്യയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നതാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല. ഇത് സൂര്യന് കീഴേ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ അവനെ തുണയ്ക്കും. ജ്ഞാനത്തെ അറിയാനും മനുഷ്യൻ്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപ്പകൽ വിശ്രമമെന്നിയെ പരിശ്രമിച്ചു. അപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ കരവേലകളാണ്. സൂര്യന് കീഴിൽ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ്. എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല. അത് കണ്ടുപിടിച്ചുവെന്ന് ബുദ്ധിമാന്മാർ അവകാശപ്പെട്ടാലും അത് അവന് അതീതമത്രേ. 9 നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു. അത് സ്നേഹപൂർവമോ ദോഷപൂർവമോ എന്ന് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ മുൻപിലുള്ളതെല്ലാം മിഥ്യയാണ്. എന്നാൽ നീതിമാനും നീചനും സന്മാർഗിക്കും ദുർമാർഗിക്കും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും ബലിയർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശബ്ദം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നു തന്നെ. എല്ലാവർക്കും ഒരേ ഗതി വന്നു ചേരുന്നത് സൂര്യന് കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ്. മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ അവൻ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവൻ മൃതലോകത്തിൽ എത്തുന്നു. എന്നാൽ ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട്. ജീവനുള്ള നായ് ചത്ത സിംഹത്തേക്കാൾ ഭേദമാണല്ലോ. കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുന്നുവെന്ന്. മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല. അവർക്ക് ഒരു പ്രതിഫലവും ഇനിയില്ല. അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു കഴിഞ്ഞു. സൂര്യന് കീഴേ ഒന്നിലും അവർക്ക് ഇനിമേൽ ഓഹരിയില്ല. പോയി സന്തോഷത്തോടുകൂടി അപ്പം ഭക്ഷിക്കുക, ആഹ്ലാദഭരിതനായി വീഞ്ഞു കുടിക്കുക. കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ. നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്. സൂര്യന് കീഴേ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ആസ്വദിക്കുക. കാരണം അത് നിൻ്റെ ജീവിതത്തിൻ്റെയും സൂര്യന് കീഴേ നീ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെയും ഓഹരിയാണ്. ചെയ്യാനുള്ളത് സർവശക്തിയോടുകൂടെ ചെയ്യുക. എന്തെന്നാൽ നീ ചെന്നു ചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല. സൂര്യന് കീഴെ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. എല്ലാം യാദൃശികമായി സംഭവിക്കുന്നതാണ്. തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. മത്സ്യം വലയിൽ പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കൊടുക്കുന്നു. ജ്ഞാനിയും ഭോഷനും സൂര്യന് കീഴെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു. ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അവിടെ നിർധനരായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല. ദരിദ്രൻ്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവൻ്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു. മൂഢന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ. ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം. എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതിയാകും. 8 മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. കർത്താവേ,
ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം! അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യന് എന്തു മേന്മയുണ്ട്! അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കു മുന്നിൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം!